അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നും ഒരു പദ്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. റബീഉലവ്വലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളിലും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാങ്കിൽ കൂടി വിളിച്ചു പറയപ്പെടുന്ന ആ ഒരു അത്ഭുതം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ 55 തവണയെങ്കിലും മുഹമ്മദ് നബി മുഹമ്മദ് 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 എന്ന് പേര് പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ഒന്ന് ഒളിവിലാണെങ്കിലും ഒരുപാട് തവണ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂൽ ഉദുവിന് ശേഷമുള്ള ദുആയിലാണെങ്കിലും അതുപോലെ തന്നെ ഉദുവിന് ശേഷമുള്ള ദുആയിലും അതുപോലെ വാങ്കിന് ശേഷമുള്ള ദുആയിലും വാങ്കിലും അതുപോലെ ഇഖാമത്തിലും ഇഖാമത്തിന് ശേഷമുള്ള ദുആയിലും നമസ്കാരത്തിൽ തഹിയാത്തിൽ ഓതുന്ന സ്വലാത്തിലാണെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒരുപാട് തവണ പറയുന്നു. ഒരു നമസ്കാരത്തിൽ 11 തവണ നമ്മൾ കറക്റ്റായി കൂട്ടിയാൽ തന്നെ 11 × 5 = 55 ആണ്. 55 തവണയിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ആ ഹബീബ റസൂലുള്ളാഹി തങ്ങളോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഒരു മുസ്ലിമിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ആരുടെയും പേര് അങ്ങനെ പറയുന്നില്ല. നമ്മുടെ സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്നവരുടെ പേര് പോലും പറയുന്നില്ല. അതായത് സ്നേഹിക്കുന്നതും ദുനിയാവിൽ പറയുന്ന ആളുകളുടെ പേര് പോലും നമ്മൾ പറയുന്നു. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുമായിട്ട് എത്രമാത്രം ബന്ധം നമുക്കുണ്ടാകണം എന്ന് പറയുന്ന ഒരു ഭാഗവുമാണ് ഈ പദ്യത്തിൽ കൂടി നിങ്ങളോടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നേരത്തെ പാടിയ നമ്മുടെ മക്കൾ തന്നെയാണ് അൽത്താഫും അതുപോലെ തന്നെ ഇർഫാൻ വണ്ടാനും അൽത്താഫ് കരുണാപ്പള്ളിയുമാണ്. നിങ്ങളെല്ലാവരും ഇൻഷാല്ലാ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ. അഹ്മദ് മുജ്തബ ഒന്നാമത് വിണ്ണിലെ വീടയും ബാംഗുലിയാണ്, മുത്താമൽ നബിയുടെ പേരാണ് വീടയും. ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ. ഭൂലോക നേതാക്കളാരാകിലും ദിവംഗതനായിട്ട് 100 കഴിഞ്ഞിട്ട് ലോകമൊട്ടാകെ സംബോധന ചെയ്യുന്ന ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ. അമേരിക്ക, ഇറ്റലി, ഗ്രീസ്, ബെൽജിയം, കാനഡ, ജപ്പാൻ, തുർക്കി, ജർമ്മനി, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, പോർച്ചുഗൽ, ഓസ്ട്രിയ, ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ. ദിവംഗതനായിട്ട് 1000 കഴിഞ്ഞിട്ട് പ്രഖ്യാപനമായി മുഹമ്മദ് വീടയും, പറയുവാൻ കഴിയുമോ ആർക്കാകിലും ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ. കരയുന്ന ലക്ഷങ്ങൾ റൗളക്കരികില, മരിക്കാൻ കൊതിക്കുന്ന നിലമിൻ്റെ മുകളില, കുംഭകൺ കരയുന്ന പിടക്കുന്ന കൽബോമ, ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ. 50 കൂടുതൽ ദിനം തോറും നാമം പൊന്നാരപ്പൂവിൻ്റെ പേര് പറയുന്നു, ഉളുയിലും ഭംഗിയിലും എല്ലാറ്റിലും വിശ്വാസി ചൊല്ലുന്നു രോമാഞ്ചമായി. ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ, ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ. ജനന
ജനത്തിൻ മുമ്പേ പ്രശസ്തനായി ഗണിക്കുവീനായിരം സംവത്സരം ഗ്രന്ഥങ്ങളിലെല്ലാം പ്രതിപാദനം ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ ഇതുപോലൊരു നേതാവ് വന്നിട്ടുണ്ടോ ഇതുപോലൊരു രാജാവ് വന്നിട്ടുണ്ടോ